आज आदरणीय अध्यक्ष श्री जयकृष्ण स्वामी വേദിയിലെയും സദസ്സിലെയും സമാരാധ്യര്, ഈ ഹാളിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹാളിൽ കല്ലേലി രാമൻപിള്ള സാറും കാവാലം നാരായണ പണിക്കരും മറ്റും പ്രസംഗിക്കുന്നതും അതിനെ തുടർന്ന് കാവാലത്തിൻ്റെ തിരുവാഴിത്താൻ എന്ന നാടകത്തിൻ്റെ പ്രസ്തുതീകരണവും ഈ ഹാളിൽ എനിക്ക് കാണാനിടയായി. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഒരു വളരെ പഴയ കഥയാണ്. അതായത് 17-ാം നൂറ്റാണ്ടിലോ മറ്റോ സാമൂതിരിയുടെ സദസ്സിൽ പട്ടത്താനം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടായിരുന്നു. കേരളത്തിലെയും ഇത് മറുനാട്ടിലെയും മറ്റും ബ്രാഹ്മണന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തി ജയിക്കുന്നവർക്ക് സാമൂതിരി ഒരു പണക്കിഴിയോ 101 പണക്കിഴിയോ അന്നത്തെ വലിയ അവാർഡുകൾ സമ്മാനിക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ് തെലുങ്ക് നാട്ടിൽ നിന്ന് ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതൻ കോഴിക്കോടെത്തിയും സാമൂതിരിയുടെ ഈ പട്ടത്താനത്തിൽ തുടർച്ചയായിട്ട് സമ്മാനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. ഇതിൽ മനം മടുത്ത ദുഃഖിതരായ കേരളത്തിലെ ബ്രാഹ്മണർ നമ്പൂതിരികൾ ആയിടെ ജനിച്ച കാക്കശ്ശേരി എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണ യുവാവിനെ പലതരത്തിലുള്ള ചികിത്സയും മറ്റും നൽകി ഈ ഉദ്ദണ്ഡ ശാസ്ത്രി ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായിട്ട് അണിനിരത്തി. അപ്പോൾ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഉദ്ദണ്ഡൻ വളരെയധികം അഹങ്കാരിയായിട്ട് ആളുകളോട് സംസാരിക്കുന്നത് തന്നെ നിർത്തിയിരുന്നു. അദ്ദേഹം ഒരു തത്തയെ കൊണ്ടുവരികയായിരുന്നു. ആദ്യം തത്തയോട് തർക്കിച്ച് ജയിച്ചിട്ട് പിന്നെ എന്നോട് തർക്കിക്കാമെന്നാണ് ഉദ്ദണ്ഡൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഉദ്ദണ്ഡൻ്റെ തത്തയോട് തർക്കിക്കാൻ വേണ്ടി വന്ന കാക്കശ്ശേരി ഒരു പൂച്ചയുമായിട്ടാണ് വന്നത്. അപ്പോൾ ആ തത്ത നിശബ്ദനായി. എൻ്റെ അവസ്ഥയും ഏതാണ്ട് അതുപോലെയാണ്. എൻ്റെ മുമ്പിൽ എൻ്റെ മാതുലനായ ശ്രീ രാമൻപിള്ള സാർ അതുപോലെയുള്ള വളരെയധികം ഗുരുവന്ദ്യരായ ആളുകൾ നിൽക്കുമ്പോൾ ഈ പൂച്ചയെ കണ്ട തത്തയെപ്പോലെ പ്രസംഗിക്കുവാൻ അല്പം വൈഷമ്യമുണ്ട്. ഇത് വളരെ ആഹ്ലാദപൂർവം ഞാൻ നിർവഹിക്കുന്ന ഒരു ചടങ്ങാണ്. ശ്രീ മുരളീധരൻ മേനോൻ്റെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം ആലപ്പുഴയിൽ താമസിക്കുമ്പോഴും പുറത്ത് താമസിക്കുമ്പോഴും വളരെയധികം കേട്ടിട്ടുണ്ട്. ഒരു വാഗ്മിത്വം, അധ്യാപക വൃത്തി തുടങ്ങി മഹാമനസ്കത തുടങ്ങി വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയുണ്ടായി. അദ്ദേഹം തന്നെ എഴുതിയ, ശ്രീ വേണുഗോപാൽ എഡിറ്റ് ചെയ്ത മറ്റു പുസ്തകം എനിക്ക് വായിക്കാനിടയായി. അദ്ദേഹം ബുദ്ധൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ബുദ്ധൻ ശരത്കാലത്തിൽ, ഇല കൊഴിയുന്ന കാലത്തിൽ ബുദ്ധൻ ഒരു ശീഷ്മവൃക്ഷത്തിൻ്റെ താഴെ ഇരുന്ന് പൊഴിഞ്ഞ ഇലകൾ കൈകൊണ്ട് വാരി ബുദ്ധൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ആനന്ദായിരുന്നു, ആനന്ദന് നൽകുന്നു. എന്നിട്ട് ആനന്ദനോട് ചോദിക്കുന്നു, ബാക്കി എത്ര ഇലകളുണ്ട് എന്ന്. അപ്പോൾ ആനന്ദം പറയുന്നു, എൻ്റെ കയ്യിൽ ഒരു പിടി ഇലയേ ഉള്ളൂ, ഇത് ശരത്കാലമാണ്, ഇല പൊഴിയുന്ന കാലമാണ്, എണ്ണിയാലൊടുങ്ങാത്ത അത്ര ഇലകളുണ്ട് എന്ന്. അപ്പോൾ ബുദ്ധൻ പറയുന്നു, ഇതാണ് സത്യം, ഞാൻ നിനക്ക് കുറച്ച് സത്യമേ നൽകിയിട്ടുള്ളൂ, ബാക്കിയുള്ള സത്യം എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്ന്. മേനോൻ സാറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളെക്കുറിച്ചും ഇത്തരത്തിൽ ഇനിയും എണ്ണുവാൻ ബാക്കിയുള്ള
ഇലകളാണ്. അതിനെക്കുറിച്ച് അടുത്ത് പരിചയമുള്ളവരും സഹ പ്രവർത്തകരും പറഞ്ഞതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഒരു കാര്യം എന്നെ ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ ടാഗോറിനെയും ഗീത സംഹൃതത്തിലും മറ്റും അന്തർലീനമായിട്ടുണ്ടായിരുന്ന മാനവികതയാണ്. ഇപ്പോൾ ടാഗോറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ സ്പഷ്ടമായിട്ടൊരു കാര്യം പറയുന്നത് എന്നെ വളരെയധികം ആഹ്ലാദിപ്പിക്കുന്നൊരു കാര്യമാണ്. സങ്കുചിതമായ ദേശീയത്വമല്ല ഇന്ത്യയുടേതെന്ന്. അതായത് അത് ആത്മീയതയുടെ പ്രേമാദരങ്ങൾ കൊണ്ട് അന്യോന്യം ബന്ധിക്കപ്പെടുകയാണ്. ഒരു അതി ഈ ദേശീയത, ആത്മീയത തുടങ്ങിയതെല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു വലിയ മാനവികതയുടെ വിളംബരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ വിഷയം സമകാലികതയും ആധുനികതയും എന്നാണ്. ഇത്തരത്തിലൊരു പ്രഭാഷണം നിങ്ങൾ വല്ലവരുണ്ടോ ഈ സദസ്സിലെന്നറിയില്ല. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഹാളിൽ തന്നെ എൻ്റെ സുഹൃത്തും അന്തരിച്ച വളരെ പ്രതിഭാധനായ ചെറുകഥാകൃത്തുമായ TR ഇവിടെ നടത്തുകയുണ്ടായി. കാരണം അന്നത്തെ 1970s ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു സമകാലികതയും ആധുനികതയും. അന്ന് കേരളം ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ കാലത്തിന് ശേഷം ആധുനികതയെ അഭിമുഖീകരിക്കുന്ന ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ്. എന്താണ് ആധുനികത, എന്താണ് സമകാലികത, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇതിനെക്കുറിച്ചുള്ള നീണ്ട ചർച്ചകളുണ്ടായിരുന്നു. ഇന്നും വീണ്ടും ദശകങ്ങൾക്ക് ശേഷവും ഇതേ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. പടിഞ്ഞാറുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇതിന്നും ആവർത്തിക്കപ്പെടുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന ആശയങ്ങളൊന്നും എൻ്റെ ഒറിജിനലല്ല. ഇതെല്ലാം ഇന്ന് നടക്കുന്ന ഒരു സംവാദത്തിൽ നിന്ന് സമാഹരിച്ചെടുക്കുവാൻ ശ്രമിച്ച ചില ആശയങ്ങളാണ്. ഈ ആശയങ്ങളിൽ വളരെയധികം പ്രാധാന്യം, എൻ്റെ കാലിക പ്രാധാന്യം ഇത് വഴിയെ മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആദ്യമായിട്ട് ആധുനികതയെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, ആധുനികത എന്ന് പറഞ്ഞാൽ അതും സമകാലികതയുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ആധുനികത എന്ന് പറഞ്ഞാൽ അത് പഴമയുമായിട്ടുള്ള ഒരു ഇടർച്ചയാണ്, ഒരു വേർപെടലാണ്. ഇത് സമകാലികതയായിട്ടുള്ള വ്യത്യാസം. സമകാലികത ഇന്ന് ഇപ്പോൾ, ജസ്റ്റ് നൗ എന്നാണ് സമകാലികയുടെ ലാറ്റിൻ റൂട്ട്. ഇപ്പോൾ സംഭവിക്കുന്ന അതെന്തോ ആയിക്കോട്ടെ, അതൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു തട്ടകമാണ്. അതും ആധുനികതയും ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ആധുനികത പഴമയിൽ നിന്നുള്ള ഒരു വലിയ ഇടർച്ചയാണ്. ഇത് പല കാലത്തും പല രീതിയിലും സംഭവിച്ചു. ഇപ്പോൾ ചിത്രകലയുടെ അല്ലെങ്കിൽ ആധുനിക കലയുടെ കാര്യത്തിൽ ഇതിന് കൃത്യമായൊരു തീയതി പറയുകയാണെങ്കിൽ 1939 ബ്യൂറൽ എന്ന് പറഞ്ഞ ഒരു കലാകാരൻ ആദ്യമായിട്ട് പാരീസിൽ വച്ച് ഒരു ഇൻസ്റ്റൊളേഷൻ, ഇപ്പോൾ മലയാളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്, ഈ കൊച്ചി ബിനാലെ വന്നതിന് ശേഷം ഒരു പ്രസ്തുതി അവതരിപ്പിച്ചപ്പോൾ ആദ്യമായിട്ട് പ്രേക്ഷകർ അല്ലെങ്കിൽ കാണികൾ ഒരു കലാസൃഷ്ടിയിലെ വീക്ഷിക്കുന്നതിന് പകരം അതിലേക്ക് നടന്നു കയറി. അപ്പോൾ ആധുനികതയുടെ തുടക്കമായിട്ട് പലരും രേഖപ്പെടുത്തുന്നത് ഈ ഒരു സംഭവമാണ്. 1939 ഈ ഇൻസ്റ്റൊളേഷനിൽ വച്ചാണ് കലയിൽ ആധുനികത സംഭവിക്കുന്നതെന്ന്. അതിനു മുമ്പ് ഈ ആധുനികത എന്ന വാക്കിൻ്റെ അടിസ്ഥാനം മോഡേണിറ്റി, മോഡേണിസം, ഇതിൻ്റെ എല്ലാം അതിൻ്റെ വേര് മോഡ എന്ന വാക്കിൽ നിന്നാണ്. അത് ഒരുപക്ഷെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 1109 പാരീസിലെ സെൻ്റ് ഡെന്നിസ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ ഒരു പള്ളി പണിതപ്പോഴാണ്. അന്നുവരെ പള്ളി പണിയുമ്പോൾ ഗ്രീക്ക് ശൈലി അല്ലെങ്കിൽ റോമൻ ശൈലി,
തുടങ്ങിയ പലതരം ക്ലാസിക്കൽ കൈമറിഞ്ഞ് കിട്ടിയ ശൈലികൾ അനുസരിച്ചുള്ള വാസ്തുവിദ്യയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ സെൻറ് ഡെന്നീസിൽ പണിത ഈ പള്ളിക്ക് തനതായൊരു ശൈലിയുണ്ടായിരുന്നു. ഇതിനെ പാരീസുകാർ മോഡ എന്ന് വിളിച്ചു. അതിൽ നിന്നാണ് ഈ മോഡേണിസം അല്ലെങ്കിൽ ആധുനികത്വം എന്നുള്ള വാക്ക് വരുന്നത് എന്ന് പറയുന്നു. ഇതിന് തത്വശാസ്ത്രപരമായിട്ട് ഇതിന് ഒരുപക്ഷേ ഇത് കലയിൽ ഇങ്ങനെയാണെങ്കിൽ തത്വശാസ്ത്രത്തിൽ ആദ്യമായിട്ട് ആധുനികതയുടെ ലാഞ്ഛന കൊണ്ടുവന്നത് കാൾ മാർക്സ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സിദ്ധാന്തമോ അല്ലെങ്കിൽ ഈ തൊഴിലാളി ഐക്യം തുടങ്ങിയ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ കൂടിയോ അല്ല, അദ്ദേഹത്തിൻ്റെ വളരെ കാതലായിട്ടുള്ള ഒരു കൃതിയുണ്ട്. അതായത് ഒരു സമൂഹം സൃഷ്ടിക്കുന്ന അതിൻ്റെ സാമ്പത്തികമായ അടിത്തറയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആ സമൂഹത്തിന് ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുന്ന ആശയങ്ങൾ എന്ന് മാർക്സ് എഴുതിയപ്പോൾ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക കഴിവിൽ നിന്ന് ആശയങ്ങളെ വേർപെടുത്തി, അതാണ് അദ്ദേഹം സൂപ്പർ സ്ട്രക്ചർ, മേൽഘടന കീഴ്ഘടന തുടങ്ങിയ സിദ്ധാന്തങ്ങളിൽ നിന്ന് കീഴ്ഘടന, അതായത് സാമ്പത്തികമായ അടിത്തറയ്ക്ക് ഒരു സമൂഹത്തിന് നിർമ്മിക്കാൻ പറ്റുന്ന ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ആശയങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് മാർക്സ് പറഞ്ഞപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം അതുവരെയുള്ള വിചാരം ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സിവിലൈസേഷന് ഒരു സംസ്കാരത്തിന് അതിൻ്റെ സാമ്പത്തിക കരുത്തുകൊണ്ട് മാത്രമേ കലയെയോ ആശയങ്ങളെയോ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു വിചാരത്തെയാണ് മാർക്സ് തകർത്തത്. ഇതിൽ വലിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ പ്രഖ്യാപനമായിരുന്നു. കാരണം അപഹർഷതാബോധത്തിൽ നിന്നും മറ്റു തരത്തിലുള്ള കൂച്ചുവിലങ്ങുകളിൽ നിന്നും സമൂഹങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാം എന്നുള്ള സൂചന കൂടിയായിരുന്നു. ഇതിനുശേഷം വീണ്ടും ചിത്രകലയിൽ പോയ ചിത്രകലയിൽ സംഭവിച്ച ഏറ്റവും വലിയ സംഭവം ചിത്രകലയിലല്ല സംഭവിച്ചത്, അത് സംഭവിച്ചത് ചിത്രകലയ്ക്ക് പുറത്താണ്, ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഛായാഗ്രഹണം നിലവിൽ വന്നപ്പോൾ യഥാർത്ഥത ചിത്രകലയുടെ പ്രസക്തി ഇല്ലാതെയായി. അന്ന് വരെ നിലവിലിരുന്ന യഥാർത്ഥത റിയലിസ്റ്റിക് ചിത്രകലയ്ക്ക് പിന്നെ പ്രസക്തിയില്ലാതായി. കാരണം നമുക്ക് ഫോട്ടോ എടുത്ത് വയ്ക്കാമല്ലോ. ഇവിടെ വച്ചാണ് പ്രതിനിധാനത്തിൻ്റെ ഒരു വലിയ തകർച്ച സംഭവിക്കുന്നത്. ഒരു മനുഷ്യനെ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം എന്നുള്ള വിചാരത്തിൽ നിന്ന് പ്രതിനിധാനത്തെ റെപ്രസെൻറ്റേഷൻ്റെ മുകളിലുള്ള വലിയ അട്ടിമറിയായിരുന്നു ഈ ഫോട്ടോഗ്രാഫി കൊണ്ടുവന്നത്. ഇത് ചിത്രകലയിലേക്ക് പകർത്തി രൂപങ്ങളെടുത്ത് അമ്മാനമാടിയ അതിനെ വക്രീകരിച്ച അതിന് യാതൊരു രീതി ബഹുമാനം നൽകാത്ത വളരെയധികം ചിത്രകാരന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപക്ഷ തുടക്കം തുടങ്ങിയത് 1907 പിക്കാസോ വരച്ച അവിഞ്ഞോണിലെ സ്ത്രീകൾ, ബാഴ്സിലോണയിലെ അവിഞ്ഞോൺ തെരുവിലെ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്ന സ്ത്രീകളുടെ ചിത്രത്തിലൂടെയാണ് പ്രതിനിധാനത്തിൽ വലിയ ഒരു വിപ്ലവം മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥതവാദത്തിന് റിയലിസത്തിനെതിരായിട്ട് അതിനെ തകർത്തുകൊണ്ട് പിക്കാസോ രംഗത്തേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ യഥാർത്ഥതവാദത്തിൽ നിന്നുകൊണ്ട് തന്നെ പോൾ സെസേൻ, അതിന് ശേഷം വന്ന സെസേനാകട്ടെ, ചിത്രത്തിൻ്റെ ഭാഗമാക്കി അതിൻ്റെ കാണിയെ, ഒരു കാണി ചിത്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം വരച്ചത്. അതിനുശേഷം ചിത്രമേ ഇല്ലാതെയായി. ചുമരിൽ തൂക്കിയിട്ട ചിത്രങ്ങൾ നോക്കുന്ന ആളുകളില്ലാതെയായി. ഇത് ഒരു വലിയ ഇടത്തിൻ്റെ ഉള്ളിൽ കൊത്തിവച്ച ശില്പങ്ങളായി മാറി ചിത്രം. ഇതാണ് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞത്. ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞത് ഫ്രെയിം ചെയ്ത ചിത്രങ്ങളിലെ വിനാശവും അതിനു പകരം
ഇടങ്ങളുടെ ഗാലറി സ്പേസുകളുടെ വലിയ വിജയവുമാണ്. ഇതിലേക്ക് ഇങ്ങനെ ഒരു ഇതാണ് ആധുനികതയുടെ ചിത്രകലയിൽ വന്ന ഒരു വലിയ മാറ്റം. ഇതുപോലെ തന്നെ സാഹിത്യത്തിൽ സാഹിത്യത്തിൽ എന്താണ് ആധുനികത സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകളുണ്ട്. പക്ഷെ അതിൽ പ്രധാനമായിട്ട് പറയുന്നത്, അതായത് ജീവിതത്തെ യഥാർത്ഥമായിട്ട് രേഖപ്പെടുത്തുകയല്ല സാഹിത്യം എന്നുള്ള ബോധം വരികയും അതിനെ ഈ ചിത്രകലയിൽ പിക്കാസോ മറ്റും പ്രതിനിധാനത്തിൻ്റെ തലത്തിൽ, റെപ്രസെൻറ്റേഷൻ്റെ തലത്തിൽ നേടിയ അതേ മാറ്റം സാഹിത്യത്തിൽ വന്നത് 1950s തൊട്ടാണെന്ന് മറ്റേ ഫെഡറിക് ജെയിംസൻ തുടങ്ങിയ പ്രസിദ്ധമായിട്ടുള്ള പാശ്ചാത്യ നിരൂപകർ പറയുന്നു. ഈ ഇതിനോടൊപ്പം തന്നെ ആക്കാവുന്നതാണ് സിനിമ. സിനിമയിൽ പരീക്ഷണങ്ങളുടെ ഒരു വലിയ കാലഘട്ടമായിരുന്നു 1950s തൊട്ട് 1980s വരെ. ഇന്ന് അതെല്ലാം മാറിയിട്ട് ഈ വീണ്ടും ഉള്ളിലേക്കിറങ്ങി ഇത് യാഥാർത്ഥ്യത്തെ കാണിക്കുകയല്ല. കാരണം യാഥാർത്ഥ്യത്തെ കാണിക്കുക എന്നുള്ളതല്ല കലയുടെ ധർമ്മം. ജീവിതത്തെ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള മറ്റെന്തോ അല്ലെങ്കിൽ അതിനെ അപനിർമ്മിക്കുക, ഇതെല്ലാമാണ് കലയുടെ ധർമ്മം എന്നുള്ള ഒരു ആശയം മറ്റെല്ലാ കലാവിഭാഗങ്ങളിൽ വന്ന പോലെ തന്നെ ചിത്രകലയിലും സിനിമയിലും വന്നു. ഇങ്ങനെ ഒരു വലിയ മാറ്റത്തിൻ്റെയും കുതിപ്പിൻ്റെയും നീണ്ട ചരിത്രമാണ് ആധുനികത എങ്കിൽ, സമകാലികത എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ്. ഒരേ സമയത്ത് പല രീതിയിലുള്ള പല തലങ്ങളിലുള്ള ഏത് കലയെടുത്താലും ഏത് രാഷ്ട്രീയ ആശയമെടുത്താലും ഒരേ സമയത്ത് ഇന്ന് ഇപ്പോൾ സംഭവിക്കുന്നത് പല തലങ്ങളിലുള്ള സംഭവങ്ങളാണ്. ചിത്രകലയായാലും ചിത്രകലയിൽ ഇന്നും പഴയ ശൈലിയിൽ വരയ്ക്കുന്നവരുണ്ട്, സിനിമയിലും ഇന്നും പഴയ രീതിയിൽ സിനിമ പിടിക്കുന്നുണ്ട്, ആധുനികമായ രീതിയിലുണ്ട്. അപ്പോൾ ഈ സമകാലികതയെ ഒരു തട്ടകമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ ഈ ഒരു കാലത്തിൻ്റെ പരിച്ഛേദമായിട്ട് കാണുകയാണെങ്കിൽ ആധുനികത പുരോഗതിയെയും പഴമയുമായിട്ടുള്ള ഇടർച്ചയായിട്ടാണ് കാണുക. ഇത് സാങ്കേതിക വിദ്യയിലൊക്കെ വരുമ്പോൾ അതിസങ്കീർണമാകുന്നു. സാങ്കേതിക വിദ്യ പുരോഗമിച്ച് ഇപ്പം എന്താ ഇൻ്റർനെറ്റ് വന്നു, ഹൈപ്പർ ലിങ്കിങ് വന്നു, വെബ് വന്നു, ഇതെല്ലാം കഴിഞ്ഞ അവസാനം ഇതാണോ പുരോഗതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ടൈപ്പറൈറ്ററിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ കാലത്തുള്ളത്. കാരണം പഴയ മാനുവൽ ടൈപ്പ്റൈറ്ററുകൾക്ക്, കൈകൊണ്ട് കൊട്ടാവുന്ന ടൈപ്പ്റൈറ്ററുകൾ ആണ് ഏറ്റവും സുരക്ഷിത എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അത്യാധുനികമായിട്ട് വളരെ പുരോഗമിച്ച് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇൻ്റർനെറ്റുമെല്ലാം ഒരു ഭാഗത്തിരിക്കുമ്പോൾ അവയെല്ലാം ഉയർത്തുന്ന അല്ലെങ്കിൽ അവയെല്ലാം എല്ലാവർക്കും പ്രാപ്യമായതുകൊണ്ട് ഭീകരവാദികളായാലും അപകടകാരികളാണ് ആയാലും അവർക്കെല്ലാം ഇത് ഉപയോഗപ്രദമാകുന്നതുകൊണ്ട് വീണ്ടും 18th century തിരിച്ചു പോകുന്ന ഒരു പാരഡോക്സ്, ഒരു വിരോധാഭാസത്തിൻ്റെ കാലത്തു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമകാലികത ആധുനികതയും അല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഈ ടൈപ്പ്റൈറ്ററിൻ്റെ. അമേരിക്കയിലും മറ്റും ഇപ്പം പെൻറ്റഗണിലും മറ്റും അവർ ടൈപ്പ്റൈറ്ററുകളിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-15 നിന്നുപോയ സാങ്കേതിക വിദ്യയാണ് ഈ മാനുവൽ ടൈപ്പ്റൈറ്റേഴ്സ്. അപ്പം ഇത് ഇപ്പം നമ്മുടെ നാടിൻ്റെ തന്നെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ആധുനികതയിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 50s ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സംവിധാന
ഒരു ഭരണഘടന ഉണ്ടാക്കി. ഈ ഭരണഘടനയുടെ അന്തസ്സത്ത എന്താണ്? തീർച്ചയായിട്ടും അത് ഇന്ത്യൻ അന്തസ്സത്തയല്ല, പടിഞ്ഞാറൻ ജ്ഞാനോദയത്തിൻ്റെ, പടിഞ്ഞാറൻ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല അംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു ഭരണഘടനയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതായത് ചരിത്രപരമായിട്ടോ സാമൂഹ്യപരമായിട്ടുള്ള പരിണാമങ്ങളിലൂടെ ഒന്നും കടന്നു പോകാതെ, അത്തരത്തിലുള്ള യാതൊരു ചരിത്രവുമില്ലാതെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു ഭരണഘടനയാണ് അന്ന് ഇന്ത്യ ഉണ്ടാക്കിയത്. തികച്ചും അസമത്വമുള്ള ഒരു സമൂഹം, ഈ സമൂഹത്തിൻ്റെ മുകളിലാണ് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഭരണഘടന വരുന്നത്. ഡോക്ടർ അംബേദ്കർ അത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിരോധാഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും അസമത്വരും അസ്പർശ്യതയും എല്ലാം നിലനിൽക്കുന്ന ഒരു സമൂഹം ഒരു ഭാഗത്ത്, അതേ സമയം തന്നെ ഈ സമൂഹത്തിൻ്റെ നിയമഘടന തികച്ചും ആധുനികതയും യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ഏറ്റവും നല്ല ഫലങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ഭരണഘടന. ഈ ഒരു ഇതാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ആധുനീകരിക്കൽ. ഇതിൻ്റെ ഈ വിരോധാഭാസം നമ്മുടെ സമൂഹത്തിൻ്റെ ഈ പിന്നോക്കാവസ്ഥ, അതിൻ്റെ അകത്ത് നിലനിന്ന് വരുന്ന അസമത്വങ്ങൾ, ഇത് എല്ലാം വളരെയധികം പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ സമകാലിക കാലം. ഇതാണ് ആധുനികതയും സമകാലികതയുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരു സമൂഹം മാനസികമായിട്ട് ആധുനികമായി ആകാൻ തയ്യാറെടുക്കുകയും അതിനുവേണ്ടി ഉടമ്പടിയിൽ പരസ്പരം ഏർപ്പെടുകയും ചെയ്തപ്പോൾ അതേ സമൂഹം തന്നെ അതിനെ തകർക്കുന്ന രീതിയിലുള്ള, അതിൻ്റെ പരിണാമഫലമായിട്ടുള്ള ഉച്ചനീചത്വവും ദളിതന്മാരുടെ മുകളിലുള്ള അക്രമങ്ങളും, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ആധുനികതയും സമകാലികതയും തമ്മിലുള്ള ഒരു ഇടർച്ചയാണ്. ഇത് ഏറ്റവും പ്രകടമായി ഇന്നൊരു പക്ഷേ ലോകത്തിൽ കാണാവുന്ന ഒരു സ്ഥലം ഇന്ത്യയായിരിക്കും. ഇത്തരത്തിൽ അപ്പോൾ ഈ സമകാലികമായ എല്ലാം ആധുനികമല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടി വരും. ആധുനികത സ്വീകരിക്കണമെങ്കിൽ അതിനൊരു സമുദായത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് സ്വയം തയ്യാറെടുപ്പ് നടത്തേണ്ടി വരും. കേരളത്തിലെ തന്നെ ഇത് സ്ഥിതി നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്തും ഇവിടുത്തെ എല്ലാ ജാതി മതങ്ങളിലും നവീകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി തുടങ്ങി എല്ലാ ജാതികളിലും നവീകരണത്തിനുള്ള പ്രയത്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഉള്ള ഇന്നു വരെയുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ സമകാലികത ഇന്നത്തെ സമയത്തിൻ്റെ പരിച്ഛേദത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നാം മുന്നോട്ടാണോ പുറകോട്ടാണോ പോയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു വീണ്ടും വിചാരം നടത്തേണ്ടി വരും. ഇത്രയും എനിക്ക് തോന്നുന്നത് ഈ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സസ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു സത്യമുണ്ട്. അതായത് ഒരു ചെടി, ഒരു വൃക്ഷം, ആ വൃക്ഷം എത്ര അഗാധമായിട്ട് വേരുകൾ താഴ്ത്തുന്നുവോ അത്രയും ഉയരത്തിൽ പോയി അത് പന്തലിക്കും. ഈ വേരുകളുടെ അഭാവം നമ്മുടെ നാടിനെ, നമ്മുടെ സംസ്കാരത്തെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരത്തിൽ അഗാധമായ വേരുകൾ താഴ്ത്തി വളരെ ഉയരത്തിൽ പോയി പന്തലിച്ച ഒരു മഹത് വ്യക്തിത്വം ശ്രീ മുരളീധര മേനോൻ്റെ അനുസ്മരണ സംഭാഷണത്തിന്, എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും നന്ദി, നമസ്കാരം.
നന്ദി ശ്രീ എൻ എസ് മാധവൻ. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. മുരളീധർ മേനോൻ സാർ പല കാലങ്ങളിലായി രചിച്ച ലേഖനങ്ങളുടെ സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ആനന്ദത്തിൻ്റെ ആന്തരദീപ്തി എന്ന പുസ്തകം. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ മുഖ്യാതിഥി ശ്രീ എൻ എസ് മാധവനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി മേനോൻ സാറിൻ്റെ സഹധർമ്മിണി ശ്രീമതി സുഷമ മേനോനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.